ഇപ്പോൾ ടൈം ഒരു 6:30 7 മണി ആവുന്നേ ഉള്ളൂ. ഭയങ്കര മഞ്ഞാണ് പുറത്ത്. അപ്പോൾ അവിടെ ഏകദേശം ഒരു 10:30 ആകുമ്പോൾ അല്ലെങ്കിൽ അവിടെ പോലെ എത്താനാണ് പോകാൻ പ്ലാന്. അപ്പോൾ എന്തായാലും വേഗം നമുക്ക് റെഡി ആയിട്ട് ഇറങ്ങാൻ നോക്കാം. അപ്പോൾ നമ്മൾ റെഡി ആയി കഴിഞ്ഞു, ഹോട്ടലിൽ കയറാൻ പോവാണ്. ലേറ്റായി, നമ്മൾ വേഗം കയറാൻ പോലെ ചീത്ത പറയാം. ഏകദേശം ഇപ്പോൾ സമയം ഒരു 7:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് 8:10 ട്രെയിന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ. നമ്മൾ ഏകദേശം ചെറുതുരുത്തി എത്താറായിട്ടുണ്ട്. ഇതേ കാണുന്നതാണ് നമ്മുടെ കൊച്ചൻ പാലം. ഇവിടെ ഒന്നും മഞ്ഞ് ഇപ്പോഴും പോയിട്ടില്ല, 8 മണിയായി. നമുക്ക് ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് കഴിഞ്ഞ കൊല്ലം പ്രളയത്തിൽ വീണതാണ് പാലം. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം ഷൊർണൂർ എത്താറായിണ്ട്. ഈ പാലം കടന്നു കഴിഞ്ഞ SMB ജംഗ്ഷൻ, അവിടുന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ആണ് പലയിടത്തും. അപ്പോൾ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. വേഗം പോകണം, കൂടെ അമ്മയാണ് വരുന്നത്. അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ ബസ്സിലേക്ക്, അച്ഛൻ ഓഫീസിലേക്ക് പോയി. അപ്പോൾ അമ്മ മാത്രമാണ് കൂടെ ഉള്ളത്. അമ്മയ്ക്ക് നടക്കാൻ കുറച്ച് ടൈം വേണം, എനിക്ക് കാലുവേദനയൊക്കെയാണ്. അപ്പോൾ വേഗം ഇറങ്ങാൻ നോക്കട്ടെ. വേഗം 6th പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് അമ്മയുടെ വീട്ടിൽ 10:00. അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ കയറി അങ്ങനെ സുഖമായി ഇരുന്ന് ഇങ്ങനെ പോവാണ്. ഓപ്പോസിറ്റ് ചേച്ചിമാരൊക്കെ ഇരുന്നവരൊക്കെ ഇരുന്ന് ഉറങ്ങാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഇറങ്ങേണ്ടത് പരപ്പനങ്ങാടി സ്റ്റോപ്പിലാണ് കേട്ടോ. എന്നിട്ട് അവിടുന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വഴി പോകുന്ന കോഴിക്കോട് ബസ്സിന് കയറും. അപ്പോൾ നിങ്ങളിതുവരെ എന്നെ കണ്ടില്ലല്ലോ. അപ്പോൾ അതേ ഇതാണ് ഞാൻ ഇവിടെ. ഷൊർണൂരിൽ നിന്ന് പരപ്പനങ്ങാടി സ്റ്റോപ്പിലേക്ക് ഏകദേശം ഒരു 1 hour and above എടുക്കും കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് തീരെ ബോറൊന്നും അടിച്ചില്ല. രാവിലെ യാത്ര ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ ട്രെയിനിൽ. അപ്പോൾ നല്ല വ്യൂ, നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റോപ്പിലെത്താറായി. അപ്പോൾ നമ്മൾ സ്റ്റോപ്പിലിറങ്ങിയിട്ട് നടക്കുകയാണ്. ഇനി പുറത്തിറങ്ങി നമുക്ക് കോഴിക്കോട് ബസ്സിൽ കയറണം. അപ്പോൾ അതേ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് കടന്നു. പിന്നെ എനിക്കൊരു മണ്ടത്തരം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ട കാര്യമുണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകേണ്ടത്. ഞാൻ ഇത്തിരി നേരം ഞാൻ നേരെ കയറി ചെല്ലണ സ്റ്റോപ്പിൽ നിന്നു. നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നിൽക്കാൻ. അപ്പോൾ ഇവിടെ ഓട്ടോ ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഓട്ടോ ഒന്ന് വിളിക്കേണ്ട, നല്ല ദൂരമുണ്ട്, നല്ല പൈസയാവും, 1300 രൂപയുടെ മേധയാവും. അപ്പോൾ ജസ്റ്റ് ഇതേ ഇവിടെ കാണുന്നില്ല, നേരെ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് നിന്നാൽ മതി. അവിടുന്ന് യൂണിവേഴ്സിറ്റി വഴി പോകുന്ന കോഴിക്കോട് ബസ്സിൽ കയറാം. അപ്പോൾ നമുക്ക് ബസ്സൊക്കെ കിട്ടി. വലിയ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ബസ്സിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റോപ്പിലിറങ്ങി. ഒരു ഇത്തിരി നേരം, 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട് കേട്ടോ. കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് നടക്കണം, ലെഫ്റ്റ് സൈഡിലായിട്ടൊന്ന് യൂണിവേഴ്സിറ്റി കാണാം. നമ്മൾ ശരിക്കും യൂണിവേഴ്സിറ്റിയുടെ അവിടെ എത്തിക്കഴിഞ്ഞു. ഇതല്ല കേട്ടോ ഇത് യൂണിവേഴ്സിറ്റി, ഇതല്ലാതെ ടാഗോർ നികേതൻ എന്ന് പറയുന്ന ബിൽഡിങ്ങാണ്. നമുക്ക് യൂണിവേഴ്സിറ്റി കയറണമെങ്കിൽ ഞാൻ പരീക്ഷ ഭവനിലേക്കാണ് പോകുന്നത്. സോ അവിടെ കയറണമെങ്കിൽ നമ്മൾ എന്തിനാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അവിടെ കാണിക്കണം. അതായത് നമുക്കൊരു പാസ് വേണം. അപ്പോൾ പാസ് എടുക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിലാണ് പാസ് കൊടുക്കുന്നത്. സോ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പോകുന്നത് കേട്ടോ. ഇവിടെ ഒത്തിരി കുട്ടികൾ വന്നിട്ടുണ്ട് ഇതേപോലെ പാസ് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പാസ്സൊക്കെ എടുത്തു, തിരികെ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് പോവാണ്. അപ്പോൾ ഇവിടെ പുറത്തിറങ്ങിയപ്പോൾ നല്ല കിടു വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ട്, സ്കൈ ഒക്കെ ഇങ്ങനെ പക്ക ബ്ലൂ ആയിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ബിൽഡിങ്സൊക്കെ കാണാനും നല്ല അടിപൊളിയാണ്. ഇവിടെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്, ലോണായാലും പിന്നെ ഫുൾ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്, മൊത്തത്തിൽ നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് അത്യാവശ്യം മീൻസ് അധികം ദൂരമൊന്നുമില്ല, എന്നാലും കുറച്ച് ദൂരമുണ്ട്. പിന്നെ ക്യാമ്പസ് അത്യാവശ്യം നല്ല വലുതാണ്, ഏകദേശം 500 ഏക്കറിന് വേദനയുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ റോട്ടിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇത് ഹൈവേ ആണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. നമ്മളിവിടുന്ന് റോഡ് ക്രോസ് ചെയ്താൽ യൂണിവേഴ്സിറ്റി ആയി.
അപ്പോൾ ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ്. രണ്ട് ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉള്ളിലേക്ക് പോകാനും പുറത്തേക്ക് വരാനും രണ്ട് സെപ്പറേറ്റ് ഗേറ്റ് കൊടുത്തിട്ട്. അത്യാവശ്യം നല്ല വലിയ ക്യാമ്പസാണ്, 500 ഏക്കറിന് മേഖല ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കങ്ങനെ പെട്ടെന്ന് നടന്ന് കാണാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല, ഒരു വൈഡ് ഏരിയ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഒത്തിരി പേര് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജസിൽ പഠിക്കുന്ന ഇഷ്ടംപോലെ പേരുണ്ടാവും. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടണം. ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാനായിട്ട് നമുക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ അത് എഴുതി നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൻ്റെ നമുക്ക് അപ്ലൈ ചെയ്ത് എഴുതാം. അങ്ങനെ ഓരോന്നിനധികം സീറ്റ്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഏകദേശം 20-30 മാക്സിമം ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്പർ ഓഫ് സീറ്റ്സ് വരുന്നത്. സോ നന്നായി പഠിച്ച് എൻട്രൻസ് ഒക്കെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോളേജിൽ പഠിക്കാൻ പറ്റും. ഔട്ട് ഓഫ് കേരളയൊക്കെ പോകുന്നവർക്ക് CUCET അല്ലെങ്കിൽ JNU BHU ഒക്കെ പോലുള്ള അടിപൊളി കോളേജസിൻ്റെ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഒക്കെ എഴുതി കയറാം കേട്ടോ. അതല്ലാണ്ട് നമുക്ക് ഔട്ട് ഓഫ് കേരള പോകാൻ അധികം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്തവർക്ക്, അതായത് പേരൻസ് വീട്ടിൽ അല്ലെങ്കിൽ കേരളയാണ് താല്പര്യം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഇവിടെ കുറേ ബിൽഡിങ്സ് കാണുന്നുണ്ട്, ഏതൊക്കെ ബിൽഡിങ്സ് ആണ് അങ്ങനെയൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അക്കാഡമിക് ബ്ലോക്സ് ഒന്നുമല്ല കേട്ടോ, അക്കാഡമിക് ബ്ലോക്ക് അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഗസ്റ്റ് ഹൗസ് അങ്ങനെയൊക്കെ ഓരോ ബിൽഡിങ്സ് ആണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസസ് ആ ഡിപ്പാർട്ട്മെൻറ്റാണ് കേട്ടോ നമ്മളിപ്പം കണ്ടത്. റൈറ്റ്, ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് നല്ല ഏരിയ ആണ് തോന്നുന്നു. എന്തായാലും എല്ലാം ഭയങ്കര നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് മൊത്തത്തിൽ ആ ഒരു അറ്റ്മോസ്ഫിയറും ആംബിയൻസൊക്കെ അടിപൊളിയാണ്, ഭയങ്കര നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് ക്യാമ്പസ്. ഇതേ ബിൽഡിങ്ങിൽ ഫാക്കൽറ്റി ഗസ്റ്റ് ഹൗസ് എന്ന് എഴുതിയിട്ടുണ്ട്. മേ ബി ഇവിടുത്തെ ഫാക്കൽറ്റീസിനുള്ളതായിരിക്കാം. നല്ല ഭംഗിയില്ല മാമ ഗസ്റ്റ് ഹൗസ്, നല്ല ഭംഗിയുണ്ടല്ലേ. കൊള്ളാം. കുറച്ചുകൂടെ ഉണ്ട് നമുക്ക് നടക്കാൻ. അത്യാവശ്യമൊക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ ഒരു ഓട്ടോ വിളിച്ച് വരുന്നത് നല്ലതായിരിക്കും. മെയിൻ ഗേറ്റിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട് ക്യാമ്പസിലേക്ക്. അപ്പോൾ കോളേജിലേക്കൊക്കെ പെട്ടെന്ന് അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് എത്രയെങ്കിലും ഒരു ഓട്ടോ വിളിച്ച് വരുന്നതായിരിക്കും നല്ലത്. അത് ഈ യൂണിവേഴ്സിറ്റി കോളേജസിൽ മൊത്തം അങ്ങനെ കേട്ടോ. അതായത് അത്യാവശ്യം നല്ല വലുതായിരിക്കും ക്യാമ്പസ്, ഒരു 300 ഏക്കേഴ്സ് അബവ് തന്നെ ഉണ്ടാവും എല്ലാം. സ്റ്റേറ്റ് ബാങ്ക്, അത് ATM ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ കോളേജിൽ തന്നെ പിള്ളേർക്കാവും, അപ്പോൾ പുറത്തൊന്നും പോകണ്ട. ബാങ്ക് ഫെസിലിറ്റീസ് ഒക്കെ കോളേജിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓരോ ബ്ലോക്കും ചിലപ്പോൾ ഇതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആവാം കേട്ടോ, എനിക്കറിയില്ല. കാരണം ഞാൻ ഇവിടെ കോളേജിൽ പഠിച്ചിട്ടില്ല, ഞാൻ ഇതേപോലെ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ്സൊക്കെ എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഓവർവ്യൂ കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ പരീക്ഷാ ഭവൻ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പരീക്ഷാ ഭവൻ. നമ്മുടെ മാർക്സൊക്കെ വന്ന് നമുക്ക് റിസൾട്ടൊക്കെ വരുന്നില്ലേ, അപ്പം അതൊക്കെ ഇവരാണ് പബ്ലിഷ് ചെയ്യുന്നത്.
അപ്പം ഞാൻ വന്ന കാര്യമൊക്കെ നടന്നു കേട്ടോ, എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയാണ്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ എവിടെയാണ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റുക എന്നൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇവിടെ തന്നെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്, രണ്ട് മൂന്ന് ക്യാൻറ്റീനൊക്കെ കാണാനുണ്ട് അങ്ങനെ. അപ്പം അങ്ങനെ ആകെ വലിയ തിരക്ക് ഇന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ പൊതുവേ നല്ല തിരക്കാണെന്നാണ് കേട്ടിട്ടുള്ളത്, ഇന്ന് പിന്നെയും തിരക്ക് കുറവാണെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ നോക്കാം. അപ്പം നമ്മളിവിടെ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു, ഫുഡൊക്കെ വന്നു. ഞാൻ ചിക്കൻ ബിരിയാണിയും അമ്മ വെജ് ബിരിയാണിയാണ് പറഞ്ഞത്. അമ്മ പൊതുവേ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിക്കാത്തതാണ്, ഇന്ന് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ടാണ് കഴിക്കുന്നത്. നല്ല ഫുഡാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കൂടെ ഒരു ഗ്രേപ്പ് ജ്യൂസ്, ഒരു ആപ്പിൾ ജ്യൂസും കൂടെ വാങ്ങി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ട്രെയിനിലുള്ള ടൈമായപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ബസ് പിടിച്ച് പോകുന്നു. അപ്പോൾ അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ട് ഇനി അടുത്ത വട്ടം കോളേജിലേക്ക് വരുമ്പം കൂടുതൽ കോളേജും ക്യാമ്പസൊക്കെ കാണിക്കുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ ബൈ.